ആക്ച്വലി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. അതിന് ഞാനൊരു പ്രോബ്ലം ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ചെറുതായിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിൽ അവർ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തെന്നൊക്കെയാണ് പറഞ്ഞാൽ, നമുക്ക് ഇ എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സാണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 54 volt ആണ്. ഓക്കെ, ഇത് ഈക്വൽ ടു ആണ്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ 54 volt ആണ് അവിടെ വരുന്നത്. പിന്നെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്നിന് തന്നിട്ടുണ്ട്, ഇത് R1, ഇത് R2, ഇത് R3 എന്ന് തന്നിട്ടുണ്ട്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പുകൾ എന്ന് പറയുന്നത് V3, ഇതെന്ന് പറയുന്നത് V2, ഇതെന്ന് പറയുന്നത് V1. ഓക്കെ, ഇതിൽ V1 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു 15 volt ആണ് തന്നിരിക്കുന്നത്. V3 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്, V3 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുള്ളത് സോറി V1 എന്ന് പറയുന്നത് 18 volt ആണ് തന്നിരിക്കുന്നത്, V3 എന്ന് പറയുന്നത് 15 volt ആണ് തന്നിരിക്കുന്നത്. കൂടാതെ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 7 ohm എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ഡേറ്റാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് V2 എന്ന് പറയുന്ന വാല്യൂ. ഈ വോൾട്ടേജ് ഡ്രോപ്പ്, ഈ 7 ohm റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് V2 കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. കൂടാതെ ഈ R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസും R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, V2 എന്ന് പറയുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കണം. പിന്നെ ഉള്ളത് നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ R3 R1 കാൽക്കുലേറ്റ് ചെയ്യണം. R2 ആയ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, 7 ohm ആണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ എഴുതാം. ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓൾറെഡി ആ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ആ റെഡ് ലൈനാണ് ഉദ്ദേശിക്കുന്നത് കറണ്ട് ഡയറക്ഷൻ. ഈ ഒരു ഇതൊന്നും നമുക്ക് ഉദ്ദേശിക്കേണ്ട, കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്, ഇതുവഴി കൂടെ കയറി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനലും ഇവിടെ നെഗറ്റീവ് ടെർമിനലും ആണ് കൊടുത്തിരിക്കുന്നത്. അത് 54 volt എന്ന് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അനുസരിച്ചിട്ട് റെസിസ്റ്റൻസിൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, വീണ്ടും ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ വീണ്ടും പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. നമ്മൾ ഇക്വേഷൻ വോൾട്ടേജ് സ്വിച്ച് ഓഫ് വോൾട്ടേജിൽ എഴുതുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് എഴുതുക. അപ്പോൾ നോക്കൂ, ഇ എന്ന് പറയുന്ന വോൾട്ടേജ് ഇവിടെ കൊടുത്തു, സോഴ്സിൻ്റെ വോൾട്ടേജ് സോഴ്സിൻ്റെ റെഫറൻസ് എടുത്തു, അത് മൈനസ്, കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്, ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ്. അപ്പോൾ അവിടെ നെഗറ്റീവ് എടുത്തു, I × R1, അത് വിട്ടത് I × R1 അല്ല, ഇവിടെ V1, V2, V3 ഓൾറെഡി നമുക്ക് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒന്നിൻ്റെ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് V1 എന്ന് തന്നെ എഴുതാം. V1 അതായത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് V1 മൈനസ്, ഇതെന്ന് പറയുന്നത് വീണ്ടും പോസിറ്റീവ് നെഗറ്റീവ് ആണ് വരുന്നത്. റെഫറൻസിന് നോക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, അവിടെ നെഗറ്റീവ് തന്നെ കൊടുക്കണം. V2 മൈനസ്, ഇവിടെയും പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെയും V3 നെഗറ്റീവായിട്ട് എടുക്കുന്നു. E=0 എന്ന് പറയുന്നതാണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. അപ്പോൾ E=, നമുക്ക് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നെഗറ്റീവ് പോർഷൻ അല്ല അങ്ങോട്ട് വരും. അപ്പോൾ E=, V1 + V2 + V3 എന്ന് എടുക്കാം അല്ലേ. E=V1 + V2 + V3. ഇതിനകത്ത് V1 നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 18 volt ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്ലസ് V2 നമുക്ക് ആക്ച്വലി തന്നിട്ടില്ല. V2=V2+. അടുത്തതെന്ന് പറയുന്ന V3 നമുക്ക് തന്നിട്ടുണ്ട്, 15 volt എന്ന് തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 54 volt എന്ന് തന്നിട്ടുണ്ട്. V2 പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. V2=54 - 10 കൊണ്ട് വരുമ്പോൾ എങ്ങനെ വരും? 18 +
പതിനഞ്ച്. 54 മൈനസ് 18 ബാൻഡും കൂടെ 33 ഇക്വൽ ടു 21 വോൾട്ടേജ് ആണ് വി ടു എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ട്, നമുക്ക് വി ടു കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഇ മൈനസ് വി വൺ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് ഇതുവഴി കൂടെ പോകുന്ന കറണ്ട് നമുക്ക് അറിഞ്ഞുകൂടും. അതുകൊണ്ടാണ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ തന്നെ റീറൈറ്റ് ചെയ്യുന്നത്. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വി വൺ എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു ആർ ആയിരിക്കും. ഈ കേസിൽ ഐ ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൈനസ് ഐ ഇൻറ്റു ആർ വൺ മൈനസ് ഐ ഇൻറ്റു ആർ ടു മൈനസ് ഐ ഇൻറ്റു ആർ ത്രീ. ഓക്കെ, ഇതിൽ നമുക്ക് ആർ ടുവിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 7 ohm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഐ ഇൻറ്റു ആർ വൺ മൈനസ് മൈനസ് ഐ ഇൻറ്റു ആർ ത്രീ ഈസ് ഇക്വൽ ടു ഇ മൈനസ്, നമുക്കത് കിട്ടും. ഈസ് ഇക്വൽ ടു കൊടുത്താൽ മതി, രണ്ടിന് ബാക്കിയെല്ലാം നെഗറ്റീവ് അല്ലേ. ഈസ് ഇക്വൽ ടു 0. ഓക്കെ, ഐ ഇൻറ്റു 7 അപ്പോൾ ആക്ച്വലി നമ്മൾ പറഞ്ഞു തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ആർ വൺ പ്ലസ് ഐ ഇൻറ്റു 7 എന്ന് പറഞ്ഞ ഓം നമുക്ക് തന്നിട്ടുണ്ട്. ഐ ഇൻറ്റു ആർ ത്രീ, ഈ ഐ ഇൻറ്റു ആർ ഉണ്ടായി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 18 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് ഐ ഇൻറ്റു 7 പ്ലസ് ഐ ഇൻറ്റു ആർ ത്രീ, അതായത് ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് തന്നിട്ടുണ്ട് 15 വോൾട്ട്. അപ്പോൾ ഇ എന്ന് പറയുന്നത് നമ്മളുടെ ഓൾറെഡി 54 വോൾട്ട് ആണ്. 54 മൈനസ് 33 കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 21 വോൾട്ട് കിട്ടി. ട്വൻറ്റി വൺ വോൾട്ട് ഈസ് ഇക്വൽ ടു ഐ ഇൻറ്റു 7. അപ്പം ഐ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഇക്വൽ ടു 21/7 ഈസ് ഇക്വൽ ടു 3 ആമ്പിയർ എന്ന് പറഞ്ഞു കിട്ടി. എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? അതിന് നമുക്ക് ഒന്നും കൂടെ നമുക്ക് റീറൈറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അതായത് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇ മൈനസ് വി വൺ മൈനസ് വി ടു മൈനസ് വി ത്രീ ഈസ് ഇക്വൽ ടു 0. ഇതിനകത്ത് വി വൺ നമുക്ക് തന്നിട്ടുണ്ട്, ഇ എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, അത് വിട്ടരാം. നമുക്ക് അല്ല ഒന്ന് ഇക്വേഷൻ എഴുതാം, ഇ മൈനസ് വി വൺ മൈനസ് വി ടു മൈനസ് വി ത്രീ ഇസ് ഇക്വൽ ടു 0. ദാറ്റ് ഈസ് വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ഈസ് ഇക്വൽ ടു ഇ ഈസ് ഇക്വൾ ടു 54 വോൾട്ട് എന്ന് നമുക്ക് അറിയാം. ഇ വി വണ്ണും വി ത്രീയും നമുക്ക് തന്നിട്ടുണ്ട്, 15 ഉം 18 ഉം പ്ലസ് വി ടു. ഈ വി ടു എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു 7 ohm, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, സോറി ആർ ടു എന്ന് പറയുന്ന 7 ohm നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഐ ഇൻറ്റു 7 എന്ന് പറയുന്നതാണ് വി ടു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വി ടു കാൽക്കുലേറ്റ് ചെയ്തല്ലോ, വി ടു ഇസ് ഈക്വൽ ടു 21 വോൾട്ട് എന്ന് നമുക്ക് കിട്ടി. 15 + 18 ഈസ് ഇക്വൾ 33 - 54 എന്ന് പറയുമ്പോൾ 21 വോൾട്ടേജ് കിട്ടും. അപ്പോൾ വി ടു എന്ന് പറയുന്നത് നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഐ ഇൻറ്റു 7 ഈസ് ഇക്വൾ ടു 21 വോൾട്ട്. അപ്പോൾ ഐ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, 21/7 എന്ന് പറയുന്നത് 3 ആമ്പിയർ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആർ വണ്ണും കണ്ടുപിടിക്കണം, ആർ ത്രീയും കണ്ടുപിടിക്കണം. എന്ത് സിമ്പിൾ ആയിട്ടുള്ളതല്ലേ? നമുക്ക് വി ത്രീ ഓൾറെഡി നമുക്ക് അറിയാം, വി ത്രീ എന്ന് പറഞ്ഞാൽ 15 വോൾട്ട് ആണ്. വി ത്രീ ഇസ് ഈക്വൽ ടു 15 വോൾട്ട്. ആ 15 വോൾട്ട് ഡിവൈഡഡ് ബൈ നമ്മൾ ഉള്ള കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആമ്പിയർ ആണ്, സോറി 5 ohm ആണ്. ഇനി വി വണ്ണും അറിയാം, 18 വോൾട്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ വാല്യൂ, അതായത് ഇത് എത്രയാണ്? ഇത് ആർ ത്രീ, സോറി. ഓക്കെ, ഇനി ആർ വൺ ഈസ് ഈക്വൽ ടു 18 ÷ എത്രയാണ് ആമ്പിയർ? 3 ആമ്പിയർ ഈസ് ഈക്വൽ ടു 6 ohm. നമുക്ക് ആർ ത്രീയും കിട്ടി, ആർ വണ്ണും കിട്ടി, ബാക്കിയെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വി ടു കാൽക്കുലേറ്റ് ചെയ്തു, ഐ കാൽക്കുലേറ്റ് ചെയ്തു, ആർ ത്രീയും ആർ വണ്ണും കാൽക്കുലേറ്റ് ചെയ്തു.